ഹലോ വെൽക്കം ടു കാർഡ് പോയിന്റ് ഇന്ന് നമ്മൾ ഒരുപാട് ആൾക്കാർക്ക് യൂസ്ഫുൾ ആകുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത് എങ്ങനെയാണ് നമ്മുടെ ഫോണിൽ നിന്നും ആയിട്ട് നേരിട്ട് നമുക്ക് പ്രിൻറ്റ് ചെയ്യാൻ സാധിക്കും അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത് അതായത് നമ്മുടെ ഫോണിലുള്ള ഒരു ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ ഒരു ഫോട്ടോ എന്തോ ആകട്ടെ അത് നമുക്ക് വൈഫൈയോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ ഒന്നുമില്ല അത് ആയിട്ട് പ്രിൻ്ററിലേക്ക് കണക്ട് ചെയ്ത് നമ്മൾ എങ്ങനെയാണ് അതിൽ നിന്നും പ്രിൻ്റ് എടുക്കുക എന്നതിനെ കുറിച്ചാണ് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ആർക്കും ഏത് പ്രിൻ്ററിലും ഇത് പരീക്ഷിക്കാൻ പറ്റും അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു ഫോണ് ഒരു പ്രിൻ്റർ ഒ ടി ജി ഡാറ്റാ കേബിൾ അതായത് പ്രിൻ്ററിൻ്റെ ഡാറ്റാ കേബിൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത് ഫോണിൽ ഒ ടി ജി സപ്പോർട്ടായിരിക്കണം ഏറെക്കുറെ എല്ലാ ഫോണിലും ഒ ടി ജി സപ്പോർട്ടായിരിക്കും ഇത് നമുക്ക് സാധാരണ മൊബൈൽ ഷോപ്പിൽ നിന്നും മുപ്പതോ നാൽപ്പതോ രൂപയൊക്കെ വാങ്ങാൻ കഴിയും പിന്നെ നമ്മുടെ പ്രിൻറ്ററിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം എല്ലാ പ്രിൻ്റേഴ്സിലും ഇത് സപ്പോർട്ടാകുന്നതാണ് നിങ്ങളുടെ പ്രിൻറ്റേഴ്സിൽ സപ്പോർട്ടാണോ എന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക അപ്പോൾ ഇതിനായിട്ട് നമുക്കൊരു ആപ്ലിക്കേഷൻ ആവശ്യമുണ്ട് നോക്കോ പ്രിൻ്റ് എന്നാണ് ആ ഒരു ആപ്പിൻ്റെ പേര് പ്ലേ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ് അത് നിങ്ങളുടെ ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക അപ്പോൾ ആദ്യം നമ്മൾ നമ്മുടെ ഒ ടി ജി എടുത്താണ് നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ കണക്ട് ചെയ്തെടുക്കുക അതിനുശേഷം പ്രിൻ്ററിൻ്റെ ഡാറ്റ കേബിൾ ആ ഒരു ഒ ടി ജിയിലേക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നോക്കോ പ്രിൻ്റർ ആപ്പ് ഓപ്പൺ ചെയ്യുക അവിടെ നമുക്ക് ഫോട്ടോസ് ഡോക്യുമെൻറ്റ്സ് വെബ് പേജൊക്കെ പ്രിൻറ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ അതിനൊക്കെ മുമ്പ് നമ്മുടെ പ്രിൻ്റർ ഓൺ ആയിരിക്കണം പ്രിൻ്റർ ഓൺ ആക്കാൻ മറക്കരുത് എന്നിട്ട് എന്താക്കുക താഴെയുള്ള ആ ഒരു യു എസ് ബി അയക്കാൻ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക അവിടെ നമ്മുടെ റീഫ്രഷിൻ്റെ ഒരു ബട്ടൺ ഉണ്ട് അതും ഒന്ന് റീഫ്രഷ് ചെയ്യുക അതിന് ശേഷം നമ്മുടെ പ്രിൻ്ററിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ജസ്റ്റ് അവിടെ നമുക്ക് കാണാൻ സാധിക്കും എന്നിട്ട് എന്താക്കാം അവിടെ നമ്മൾ കണക്ട് ചെയ്യുക അപ്പോൾ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് എന്ന് കാണിക്കും കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന് ശേഷം നമുക്ക് ഈസി ആയിട്ട് പ്രിൻറ്റ് ചെയ്യാൻ സാധിക്കും അതിനുശേഷം നമുക്ക് പ്രിൻറ്റ് ചെയ്യാനുള്ള ഫയൽ സെലക്ട് ചെയ്യാനാണ് നമ്മുടെ ഫോണിലുള്ള ഡോക്യൂമെൻറ്റ്സോ അല്ലെങ്കിൽ ഇമേജസോ വെബ് പേജോ ഒക്കെ നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ നമ്മളൊരു ഒരു പേജ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് അതിന് പ്രിൻ്റ് പ്രിൻറ് സെറ്റിംഗ്സ് ആണ് എത്ര കോപ്പി വേണം കാര്യങ്ങളൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും പിന്നെ പേജസിൻ്റെ ഓപ്ഷൻസ് പോയാൽ ഏതൊക്കെ പേജസ് ആണ് നമുക്ക് വേണ്ടത് ഇപ്പോൾ ഒരു പത്ത് പേജസ് ഉള്ള ഒരു ഒരു ഇതാണ് ഒരു ഫയലാണെങ്കിൽ നമുക്ക് ആ പത്ത് പേജ് വേണമെങ്കിൽ ആ പത്ത് പേജ് നമുക്ക് പ്രിൻറ്റ് ചെയ്യാൻ സാധിക്കും ഇനി അതെല്ലാം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും ഏതൊക്കെ ആണ് നിങ്ങൾക്ക് വേണ്ടത് അതൊക്കെ നമുക്ക് സെലക്ട് സാധിക്കും അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് വേണ്ടത് അതനുസരിച്ച് നിങ്ങൾ സെലക്ട് ചെയ്യുക ജസ്റ്റ് ഓക്കെ കൊടുക്കുക അപ്പോൾ ഒരു പ്രിന്റ് പ്രിവ്യൂ നമുക്ക് അവിടെ കാണാൻ സാധിക്കും അതിൻ്റെ ഏറ്റവും താഴെ ഓപ്ഷൻ ഉണ്ട് അതൊന്നും ജസ്റ്റ് പ്രസ് ചെയ്യാം ഇപ്പോൾ പ്രിന്റിംഗ് ഉള്ള ഫയൽ പ്രിൻററിലേക്ക് സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമുക്ക് പ്രിൻറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് കാണാൻ സാധിക്കും കണ്ടില്ലേ പ്രിന്റിങ് സ്റ്റാർട്ട് ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ടും ഫോണിൽ നമുക്ക് പ്രിന്റ് ചെയ്യാൻ സാധിക്കും ഇതാ നമ്മുടെ അസ്സലായിട്ട് അടിപൊളിയായിട്ട് നമ്മുടെ പ്രിൻറ്റിങ് അവിടെ നടന്നിട്ടുണ്ട് ഇതേ രീതിയിൽ ഫോണിൽ നിന്ന് ഏത് ഫയലും നമുക്ക് ഇങ്ങനെ പ്രിന്റ് ചെയ്യാൻ സാധിക്കും ഫോട്ടോസും ഇമേജസും ഒക്കെ നമുക്ക് ഇങ്ങനെ പ്രിൻറ്റ് ചെയ്യാൻ സാധിക്കും വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇത് നമ്മുടെ കസ്റ്റമേഴ്സ് തന്നെ നമ്മളോട് ഒരുപാട് ചോദിച്ച ഒരു ചോദ്യമാണ് അപ്പോൾ അവർക്കൊക്കെ എല്ലാവർക്കും ഉപകാരപ്പെട്ടോട്ടോ എന്ന് വിചാരിച്ചിട്ടാണ് ഒരു വീഡിയോ ഇട്ടത് പിന്നെ വേറൊരു കാര്യം ഈ ഒരു ആപ്പ് ഈ ഒരു ആപ്പിൻ്റെ പെയ്ഡ് വേർഷൻ ഉണ്ട് നമ്മളിത് പെയ്ഡ് ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ കൂടുതൽ ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആകും അതേപോലെ തന്നെ ഇതിൽ വരുന്ന ആഡ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും അങ്ങനെ കുറച്ചുകൂടി ഒരു പ്രീമിയം ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ ഫ്രീ ആയിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ കഴിയും ചെറിയ ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാകും അപ്പോൾ പ്രിൻ്ററുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളോ ആവശ്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം എല്ലാ പ്രിൻ്ററുകളുടെയും സർവീസുകൾ കാറ്റഡ് ചെറിയ ഫില്ലിംഗ് ജെവിൻ സ്പെയർ പാർട്സ് കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ അടുത്ത് അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങളെ ഷെയർ ചെയ്യുക വീഡിയോ ഉണ്ട് ഇതിന് എല്ലാവർക്കും നന്ദി